കുഞ്ഞുമക്കളൊക്കെ ഒന്ന് റെഡിയാണോ പഠിക്കാൻ? ആഹാ, ഇന്നലെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചായിരുന്നോ? ഒക്കെ പഠിച്ചു? ഋ വൃത്തിയായിട്ട് എഴുതാൻ പഠിച്ചോ? പഠിച്ചു അല്ലേ? ഋഷഭും ഋഷിയും ഒക്കെ പഠിച്ചോ? ആഹാ, മിടുക്കരാണല്ലോ നിങ്ങള്. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചോളൂ. Once more. A A I I U U RI. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതക്ഷരാന്ന് പറഞ്ഞേ? എ അല്ലേ? എങ്ങനെയാണ് എ എന്ന് എഴുതാ? ആർക്കെങ്കിലും അറിയോ? പഠിച്ചിട്ടുണ്ടോ മുൻപ്? ഇല്ല അല്ലേ? ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മളൊരു വൺ വരച്ചു, കുഞ്ഞു വണ്ണാണ്. അതിനുശേഷം നമ്മള് ഇങ്ങനെ വളച്ചിട്ട് അടിയിലോട്ട് എടുത്തു, ഒരു എൽ പോലെ ഇങ്ങനെ വരച്ചിട്ട് അടിയിലോട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ മേലെ വരയ്ക്കണം, മേലെ കേട്ടോ. തൊപ്പി കൊടുക്കണം. തൊപ്പി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു എൽ ഷേപ്പിന്റെ ആ ഒരു മൂലയിലോട്ട് നമ്മൾ പതുക്കെ ഒരു കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ലെറ്റർ. ഇനി നമുക്ക് എ എങ്ങനെയാണ് ടു ലൈൻ എഴുതാൻ നോക്കാം. ഓക്കെ, സോ നോക്കിക്കോളൂ. ഇതാ ആദ്യം ഞാൻ ദാ ഇതുപോലെ ഒരു ചെറിയ വര കൊടുത്തു, അതിനുശേഷം എൽ പോലെ കൊടുത്തു, ദാ ഇങ്ങനെ വളച്ചെടുത്തു. ഇനി മേലെ വരയ്ക്കണം, തൊപ്പി കൊടുക്കണം. തൊപ്പി കൊടുത്തതിന് ശേഷം ഈ മൂലയിലോട്ട് ഒരു ചെറിയ കോമ. ഏ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണത് എ വെച്ചിട്ടുള്ള രണ്ട് വേർഡ്സ് അല്ലേ. എ വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡ് കണ്ടോളൂ. ഇതെന്താണ്? ഇതാണ് ഹീൽസ് അല്ലെ. നമ്മുടെ നമ്മുടെ പാദം, കാൽപാദം, അതാണ് നമ്മുടെ ഹീൽസ് എന്ന് പറയുന്നത്. ഇതിന് എന്താ ഹിന്ദിയിൽ പറയുന്നത് അറിയാമോ മക്കൾക്ക്? പിന്നെ പറയുന്നതാണ് എഡി. എന്താ എഡി? എഡി ഇവിടെ വാടി എന്നൊക്കെ പറയില്ലേ നമ്മള്. ആ എഡി, ഓക്കെ, എഡി എന്ന് പറയുന്നത് എന്താ? ഹീൽസ് ആണ്, നമ്മുടെ പാദം, കാൽപാദം, അതിനെയാണ് നമ്മൾ എഡി എന്ന് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞേ, എ എഡി, എ എഡി, എ എഡി. ഇനി എഡി ഹീൽസ്, എഡി ഹീൽസ്, എഡി ഹീൽസ്. ഓക്കെ, ഇനി അടുത്തത് കണ്ടോളൂ. എന്താണ് വൺ? അതെന്താ വൺ അല്ലേ? വൺ ആണല്ലേ. വണ്ണിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? എക്ക്, എക്ക്. ഓക്കെ, അപ്പൊ എ വെച്ചിട്ടുള്ള സെക്കൻഡ് വേർഡാണ് വൺ എന്ന് പറയുന്ന ഹിന്ദി വേർഡ്, അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്ന ആ മലയാളം വേർഡിന്റെ ഹിന്ദി മീനിങ് അല്ലെങ്കിൽ ഹിന്ദി വേർഡാണ് എക്ക്. എക്ക്, എക്ക് ദോ തീൻ പാട്ട് കേട്ടോ? ആ, അതിലത്തെ എക്കാണ് കേട്ടോ. എക്ക് പറഞ്ഞേ, എക്ക്, എ എക്ക്, എ എക്ക്, എ എക്ക്. ഇനി എക്ക് മീൻസ് വാട്ട്? വൺ. എക്ക് വൺ, എക്ക് വൺ, എക്ക് വൺ. സോ നമ്മള് എ പഠിച്ചു, എക്ക് പഠിച്ചു, അതുമാതിരി തന്നെ എന്താ പഠിച്ച എഡിയും പഠിച്ചു. രണ്ട് വേർഡ്സ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എ എന്നാണ് കേട്ടോ. എ എന്ന് എങ്ങനെ എഴുതാം? അതായത് എ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ അതിന്റെ മേലെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുത്തു. അത് എ എന്നായി. കാണിച്ചു തരട്ടെ ടീച്ചർ? ഓക്കെ, കാണിച്ചു തരാം, നോക്കിക്കോളൂ കേട്ടോ. ആദ്യം നമ്മള് എ വരച്ചു, ഇതുപോലെ നമ്മൾ എ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ലാൻഡിങ് ലൈൻ നമ്മൾ ഈ മേലെ, ഈ ഒരു തൊപ്പിയുടെ മേലെ വരച്ചു കൊടുക്കണം. നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എ എന്നായി. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എ എന്ന് ടീച്ചർ നേരത്തെ എഴുതി വെച്ചതാണ്. അതിന്റെ മേലെ നമുക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ അത് എ എന്ന് വായിക്കാം. നോക്കിക്കോളൂ കേട്ടോ. എ. ഇനി എ വെച്ചിട്ട് വരുന്ന വേർഡ്സ് നമുക്ക് പഠിക്കാം. അതിലെ ഫസ്റ്റ് വേർഡാണ് കണ്ടോളൂ. എന്താ? അമ്പോ, കണ്ണട അല്ലേ. അല്ലേ, കണ്ണട. കണ്ണടയുള്ള മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ടീച്ചറുടെ ക്ലാസ് കേൾക്കുന്നുണ്ടോ? അതൊക്കെ ഒരു ബിഗ് ഹൈ. ഓക്കെ, ആ ഇനി അടുത്ത പ്രാവശ്യം കണ്ണടയൊക്കെ മാറ്റാൻ പോകുമ്പോ കടക്കാരൻ്റെ അടുത്ത് പറയണം, ചേട്ടാ ഒരു ഏനക്ക് തന്നേന്ന് പറയണം. ഓക്കെ, ചേട്ടനൊന്നും ഞെട്ടട്ടെ.
ആഹാ, ഈ കൊച്ചിന് ഹിന്ദിക്ക് അറിയാലോ എന്ന് പറയും. അപ്പൊ ചേട്ടൻ ചേട്ടൻ ഒന്ന് ഞെട്ടട്ടെ കേട്ടോ. നമുക്ക് ഏനക് ഒന്ന് പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഏനക് ഏനക് ഏനക്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, ഓ ഇതെന്താണ്, ഇതെന്താണ്, ഏരാവത് അല്ലേ. ഏരാവത്, ഏരാവത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എലിഫന്റിന്റെ പേരാണ് ഏരാവത് എന്ന്. ഇന്ദ്രന്റെ വാഹനം എന്നാണ് നമ്മൾ ഐരാവതത്തിന് പറയുന്നത്. ഐരാവതം എന്ന് നമ്മൾ മലയാളത്തിലാണ് പറയുന്നത്. അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആണ് ഏരാവത്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഏരാവത് എലിഫന്റ്, വൈറ്റ് എലിഫന്റ് ആണ് ആക്ച്വലി. പക്ഷെ മക്കൾക്ക് ചെറുതാക്കി ഞാൻ പറയാണ്, വൈറ്റ് എലിഫന്റ് ആണ് ശരിക്കും ഏരാവതിന്റെ മീനിങ്, ഓർ എ നെയിം ഓഫ് എൻ എലിഫന്റ് അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് വി ആർ ജസ്റ്റ് സെയിങ് എലിഫന്റ്. ഓക്കെ, ശരിക്കും എലിഫന്റിന്റെ മീനിങ് ഹാത്തി എന്നാണ് കേട്ടോ. ഹാത്തിയാണ് എലിഫന്റ്. പക്ഷെ ഇപ്പോ ജസ്റ്റ് നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ട് മാത്രം എലിഫന്റ്, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എലിഫന്റ് എന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അത് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പറഞ്ഞോളൂ. ഏരാവത് എലിഫന്റ്, ഏരാവത് എലിഫന്റ്, ഏരാവത് എലിഫന്റ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഏ പഠിച്ചു, ഏ പഠിച്ചു അല്ലെ. ഏ വെച്ചിട്ട് എന്തൊക്കെയാ പഠിച്ചേ? ഏ വെച്ചിട്ട് നമ്മള് എടി പഠിച്ചു, എക്ക് പഠിച്ചു അല്ലെ. ഏ വെച്ചിട്ടോ ഏനക്കും പഠിച്ചു, അതുമാതിരി ഏരാവതും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രണ്ട് പേജില് എഴുതി പഠിക്കണം, അതുപോലെ തന്നെ ഈ വേർഡ്സും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ ബൈ.